ഹലോ, വെൽക്കം ബാക്ക് ടു നിംസ് ബൊട്ടിക്. മൈ നെയിം ഈസ് നീമ സജു. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും പ്ലെയിൻ മെറ്റീരിയൽസ്, ഏതെങ്കിലും ഫാബ്രിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് കൊടുക്കുന്ന ഓരോ എംബ്രോയിഡറി വർക്ക്സ് ആ ഒരു ഫാബ്രിക്കിൻ്റെ ലുക്കിനെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അത് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ചീപ്പായിട്ടുള്ള ഒരു മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നല്ല ഏതെങ്കിലും ഒരു എംബ്രോയിഡറി വർക്ക്സോ അല്ലെങ്കിൽ ബീഡ്സ് വർക്കോ മോട്ടിവ്സോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രസ്സായിട്ട് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ നമ്മളൊരു സാരിയാണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു വൈറ്റ് പ്ലെയിൻ സാരിയാണ് ഉള്ളതെന്ന് വെക്കുക. അപ്പോൾ അതിനകത്ത് ഒരു റെഡും ഗ്രീനും കോമ്പിനേഷനിലുള്ള ഒരു കുഞ്ഞ് ഫ്ലവർ മോട്ടീവ്സാണ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സാരിയുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നില്ലേ. അതുപോലെ തന്നെ ബ്ലാക്കിലും ചിലപ്പോൾ ചിലർക്ക് യാതൊരു ഐഡിയയും കാണത്തില്ല എങ്ങനെ വേണം ഈ മോട്ടീവ്സ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ ഈ കാണിക്കുന്ന വീഡിയോയിലൂടെ കുറച്ച് ഐഡിയസ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, പിന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ പുതിയ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഡിസൈൻ ബ്ലാക്ക് ഓറഞ്ച് കളർ കോമ്പിനേഷനിൽ വരുന്നതാണ്. ഇത് കൂടാതെ പിങ്ക്, ഗ്രീന്, വൈറ്റ് തുടങ്ങിയ കളേഴ്സും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിൽ മിക്കതും കാണിക്കുന്നത് ഫ്ലവർ എംബ്രോയിഡറിയാണ്. മാത്രമല്ല അതിനകത്ത് വരുന്ന സ്റ്റിച്ചസ് എന്ന് പറഞ്ഞാൽ ബുളിയൻ ഡോട്ട്സ്, ഫ്രഞ്ച് ഡോട്ട്, ലേസി ഡേസി, സ്റ്റെം സ്റ്റിച്ച് തുടങ്ങിയവയായിട്ട് പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈനിൽ തന്നെ മെയിനായിട്ട് ആ ഓറഞ്ച് ഫ്ലവർ ചെയ്തിരിക്കുന്നത് ബുളിയൻ ഡോട്ട്സാണ്, പിങ്ക് ഫ്ലവർ ലേസി ഡേസിയാണ്, പിന്നെ അതിൻ്റെ സ്റ്റെം ചെയ്തിരിക്കുന്ന സ്റ്റെം സ്റ്റിച്ചാണ്, പിന്നെ അതിൻ്റെ അറ്റത്ത് ഒരു ഫ്രഞ്ച് നോട്ട് കൊടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ ബോർഡർ ഡിസൈൻ വരുന്നത് സ്റ്റെം സ്റ്റിച്ചാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ഒരു ഡിസൈൻ വന്നിട്ട് അതും ഫ്ലവർ ഡിസൈൻ തന്നെയാണ്. നമ്മുടെ ബ്രില്ലിയൻ ഡോട്ട്സ് തന്നെയാണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വന്നിട്ട് ബ്ലൂവും ബേബി പിങ്കും ആണ്. അത് നെക്കിൻ്റെ ബോർഡർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ട്യൂബ് ബീഡ്സ്, കുഞ്ഞ് ട്യൂബ് ബീഡ്സ് വെച്ചിട്ടാണ്. ആ ഒരു സ്ക്വയർ ഫില്ല് ചെയ്തിരിക്കുന്നത് ട്യൂബ് ബീഡ്സ് വെച്ചിട്ടാണ്. ട്രയാംഗിൾ ഷേപ്പിൽ ഓപ്പോസിറ്റ്സ് ആയിട്ടാണ് ഈ ഒരു ഫ്ലവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ലെയറ് ഇച്ചിരി വലിയ ഫ്ലവേഴ്സ്, സെക്കൻഡ് ലെയറ് അതിൽ നിന്നും കുഞ്ഞ് ഫ്ലവേഴ്സ്, അങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് ഒരു 5 ലെയേഴ്സ് ആയിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബുളിയൻ ഡോട്ട്സ് ആണ് ഫ്ലവേഴ്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ബ്ലാക്ക് ആൻഡ് റെഡിൽ വരുന്ന ഒരു കളർ കോമ്പിനേഷനാണ്. ഇതിനകത്ത് ബ്ലാക്ക് റെഡും പോയിട്ട് വേറെ ഗ്രീന്, ഒരു പീച്ച് കളർ, അങ്ങനെ വേറെ കുറച്ച് കളേഴ്സും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു റെക്റ്റാങ്കിളിനകത്താണ് ഈ ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. ആ റെക്റ്റാങ്കിളിനകത്ത് തന്നെ മൂന്നായിട്ട് വീണ്ടും ലൈൻസ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ലൈൻസ് ചെയ്തിരിക്കുന്നത് ട്യൂബ് ബീഡ്സ് വെച്ചിട്ടാണ്. ബാക്കിയുള്ള റെക്റ്റാങ്കിൾ ഫില്ല് ചെയ്തിരിക്കുന്നത് കുഞ്ഞ് ട്യൂബ് ബീഡ്സ് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചസ് പറയുവാണെങ്കിൽ റെഡ് ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത് റിംഗ് ഡോട്ട്സ് വെച്ചിട്ടാണ്. പീച്ച് കളർ ഫ്ലവർ ബുളിയൻ ഡോട്ട്സ് ആണ്. ലീവ്സ് ചെയ്തിരിക്കുന്നത് ലോങ് ഫ്രഞ്ച് ഡോട്ട് യൂസ് ചെയ്തിട്ടാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ആഷല്ല, ഒരു ക്രീമും അല്ല ആഷും അല്ലാത്തൊരു കളറാണ്. ഇതിൻ്റെ കളറിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല. അപ്പോൾ ആ കളറും ഒരു വൈറ്റ് ഒരു റെഡും കോമ്പിനേഷനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിനകത്ത് നെക്ക് ഡിസൈനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നെക്കിൻ്റെ ബോർഡർ ചെയ്തിരിക്കുന്നത് കുഞ്ഞു ട്യൂബ് ബീഡ്സ് കൊണ്ടാണ്. നമ്മുടെ ഫ്ലവേഴ്സ് ബുളിയൻ ഡോട്ട്സ് ആണ്. ലീവ്സ് വന്നിട്ട് സന്തോഷിയോ മെറ്റാലിക് ത്രെഡോ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കുഞ്ഞു ട്യൂബ് ബീഡ്സും കൂടെ ഇതിനിടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു ബ്ലാക്ക് ആൻഡ് ബേബി പിങ്ക് കോമ്പിനേഷൻ വന്നിട്ടുള്ള ഒരു വർക്കാണ്. ഇത് നെക്ക് ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. നെക്കിൻ്റെ ബോർഡർ ബീഡ്സ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനകത്ത് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത് ബുളിയൻ ഡോട്ടും റിംഗ് ഡോട്ടും വെച്ചിട്ടാണ്. ആ ലീവ്സ് ചെയ്തിരിക്കുന്നത് ലേസി ഡേസിയും അതിൻ്റെ സ്റ്റെം ചെയ്തിരിക്കുന്നത് സ്റ്റെം സ്റ്റിച്ചും വെച്ചിട്ടാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വൈറ്റ് ബീഡ്സ് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണിത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു പർപ്പിൾ ഗോൾഡൻ ഒരു കോമ്പിനേഷനാണ്. ഒരു ഹാങ്ങിങ് പ്ലാന്റ് മോഡലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ലീവ്സ് എനിക്ക് തോന്നുന്നു മെറ്റാലിക് ത്രെഡോ സർദോസിയോ ആണ്. ഇതിൻ്റെ ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത് ബുളിയൻ ഡോട്ട്സും ഫ്രഞ്ച് ഡോട്ടും കൊണ്ടാണ്. സ്റ്റെം ചെയ്തിരിക്കുന്നത് സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ടാണ്. ഇത് മെറൂൺ ആൻഡ് വൈറ്റ് ഷെയ്ഡിലുള്ള ഒരു സൂപ്പർ കോമ്പിനേഷനാണ്. ഇതിൻ്റെ ഫ്ലവേഴ്സ് ഇതൊരു പ്ലാൻ മോഡലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്ലവേഴ്സിൽ റിംഗ് നോട്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഒരു ലെയറ് റെഡ് കളർ റിംഗ് നോട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു ബീഡ്സും വച്ചിട്ടുണ്ട്.
പിന്നെ ഇതിന്റെ ലീഫ് വന്നിട്ട് സർദോസി വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സ്റ്റെം വന്നിട്ട് സർദോസി വെച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആ ലീഫിനകത്ത് കുഞ്ഞു ട്യൂബ് ബീഡാണ് വെച്ചിരിക്കുന്നത്. റെഡ് ഗ്രേ കളർ കോമ്പിനേഷനിലുള്ളതാണ് ഈ ഒരു ഡിസൈൻ. ഇതിനകത്തുള്ള ഫ്ലവേഴ്സ് ബുളിയൻ ഡോട്ട്സ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെം പോലെ നീണ്ട ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ഇത് ഡാർക്ക് ഗ്രേയും യെല്ലോയും കൂടെ ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. ഫ്രണ്ടിൽ അതായത് നെക്കിന്റെ താഴോട്ട് ഒരു ആരോ ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ലൈൻസ് ട്യൂബ് ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഫ്ലവേഴ്സ് ബുളിയൻ ഡോട്ട്സ് 3 ബുളിയൻ ഡോട്ട്സ് 4 സൈഡിലുമായിട്ട് സ്പ്രെഡ് ചെയ്തിരിക്കുന്നു. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ ഒരു ബീഡ്സും വെച്ചിട്ടുണ്ട്. ഇതൊരു ഗ്രീൻ ആൻഡ് വൈറ്റ് സിൽവർ കോമ്പിനേഷനാണ്. അതൊരു ഹാർട്ട് ഷേപ്പിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹാർട്ട് ഷേപ്പിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഫ്ലവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഫ്ലവേഴ്സ് ബുള്ളറ്റ് ഡോട്ട്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഈ ഒരു ഹാർട്ടിനകത്ത് സിൽവർ ബീഡ്സ് വെച്ചിട്ട് ഫിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലീവ്സ് സർദോസി വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ബുള്ളിയൻസ് എന്ന് പറഞ്ഞിട്ട് സർദോസിയെ പോലെ തന്നെ ഒരു മെറ്റീരിയൽ ഉണ്ട്. ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ആ കർവൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതൊരു യെല്ലോ റെഡ് കോമ്പിനേഷനിലുള്ള ഒരു വർക്കാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് മിറർ പ്ലസ് ബീഡ്സ് വർക്കാണ്. ഒരു പിങ്ക് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ഒരു വർക്കാണിത്. ഏറ്റവും ബോട്ടത്തിലായിട്ട് ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഫ്ലവേഴ്സ് ലീവ്സും ചെയ്തിട്ടുണ്ട്. ഫുള്ളി ഡോട്ട്സ് വെച്ചിട്ടാണ് ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. റെഡ് ഡോട്ട്സ് വെച്ചിട്ടാണ് ലൈറ്റ് ബ്ലൂ ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. കുഞ്ഞു സ്ക്വയേഴ്സ് ചെയ്തിരിക്കുന്നത് ട്യൂബ് ബീഡ്സ് വെച്ചിട്ടാണ്. വൈറ്റ് ബ്ലൂ കോമ്പിനേഷനിലുള്ള വേറൊരു ഷെയ്ഡും കൂടെ കണ്ടു. ഇതും ഒരു ബ്ലൂ പിങ്ക് കോമ്പിനേഷനിലുള്ള ഒരു വർക്കാണ്. ഫ്ലവേഴ്സ് റെഡ് ഡോട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഉപകാരപ്പെടുന്നതെന്ന് തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി ഡിസൈനുമായിട്ട് കാണുന്നതുവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.